കർണാടകയിൽ നിന്ന് മോദിയെ കെട്ടുകെട്ടിച്ച കന്നഡ വീരൻ, കന്നഡ സിംഹം ഡി കെ ശിവകുമാർ വീണ്ടും ഇറങ്ങുന്നു ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി സംഘപരിവാർ ശക്തികളെ കെട്ടുകെട്ടിക്കാൻ. ഡി കെ ശിവകുമാർ കർണാടകത്തിൻ്റെ ലോക്സഭാ ഇലക്ഷൻ്റെ കടിഞ്ഞാൺ ഏറ്റെടുത്തു. ഏറ്റെടുക്കുക മാത്രമല്ല, MLA മാരോടും മന്ത്രിമാരോടും അവരവരുടെ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും ചിന്തിക്കരുത്. പരാജയപ്പെടുന്ന സീറ്റുകൾ ശക്തമായി പിടിച്ചെടുക്കണം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BJP നേടിയ സീറ്റുകൾ എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയണം. DK ശിവകുമാറിന് കരുത്തായി സുനിൽ കനകോലുവുമുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മുഖ്യ ഉപദേഷ്ടാവ് സുനിൽ കനകോലു. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ അംഗത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ സുനിലും ജനമനസ്സുകളെ കീഴടക്കിയ DK ശിവകുമാറും ഒരുമിക്കുമ്പോൾ അതൊരു വലിയ തന്ത്രമായി മാറും. മോദിക്ക് തമിഴ്നാട് എന്ന പോലെ കർണാടക എന്നത് പിടികിട്ടാത്ത മണ്ണായി മാറും. ലോക്സഭാ ഇലക്ഷനിൽ പരമാവധി സീറ്റുകൾ നേടുക, അതാണ് DK ശിവകുമാറിൻ്റെ ലക്ഷ്യം. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കയും DK ശിവകുമാറും സിദ്ധരാമയ്യയും എല്ലാം ഇതേക്കുറിച്ച് ചർച്ച നടത്തിക്കഴിഞ്ഞു. സിദ്ധരാമയ്യയുടെ സർക്കാർ അതിവേഗം ബഹുദൂരം മുന്നിലേക്ക് കുതിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരുക്കങ്ങൾ DK ശിവകുമാർ തുടങ്ങിക്കഴിഞ്ഞു. DK ശിവകുമാർ ഇപ്പോൾ കന്നഡയുടെ സിംഹമാണ്, കന്നഡക്കാരുടെ സിംഹമാണ്. സിദ്ധരാമയ്യ കന്നഡക്കാരുടെ ദൈവമാണ്. പല വിധത്തിലുള്ള വികസന പദ്ധതികൾ, പൊളിറ്റിക്സ് കേരള തന്നെ പറഞ്ഞു കഴിഞ്ഞു, പല വിധത്തിലുള്ള വികസന പദ്ധതികൾ അവർ കൊണ്ടുവന്നു. എല്ലാ ഓൺലൈൻ ചാനലുകളും അതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. എല്ലാ മാധ്യമങ്ങളും അതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. പല വികസന പദ്ധതികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വികസന പദ്ധതി ഒന്നും കൂടി ഊന്നി പറയുന്നു. ഇന്ദിരാ ക്യാൻറ്റീൻ. 25 രൂപയുണ്ടെങ്കിൽ കർണാടകയിൽ ഏതു മനുഷ്യനും 3 നേരം സുഭിക്ഷമായി ഭക്ഷിക്കാം. അന്നത്തെക്കാൾ എന്താണ് മാഹാത്മ്യം? അന്നത്തിനാണ് വില, പണത്തിനല്ല, അന്നത്തിനാണ് വില. അന്നത്തിൻ്റെ വിലയറിഞ്ഞവർക്ക് അതറിയാം. കന്നഡക്കാരായ പാവപ്പെട്ടവർക്ക് ഇന്ദിരാ ക്യാൻറ്റീനുകൾ തുറന്നു കൊടുത്തപ്പോൾ തന്നെ വിശപ്പടക്കുക, വിശപ്പിൻ്റെ വിളി മാറ്റുക എന്ന മുദ്രാവാക്യം സിദ്ധരാമയ്യ നടപ്പാക്കുകയായിരുന്നു. വയറെരിയുന്നവരുടെ നോവറിഞ്ഞ മുഖ്യമന്ത്രി, വയറെരിയുന്നവരുടെ നോവറിഞ്ഞ ഉപമുഖ്യമന്ത്രി. DK ശിവകുമാറും സിദ്ധരാമയ്യയും കർണാടകയിൽ BJPയെ അടിച്ചൊതുക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതെ, പ്രതിപക്ഷ നേതാവായി ഒരാളെ പോലും തിരഞ്ഞെടുക്കാതെ തെണ്ടിത്തിരിയുകയാണ് BJP. സഭയിൽ കിടന്ന് എല്ലാം കൂടെ കൂട്ടബഹളം ഉണ്ടാക്കുന്നു. കൂട്ടബഹളം ഉണ്ടാക്കി എല്ലാത്തിനും തൂക്കിയെടുത്ത ഇടയ്ക്ക് പോലീസ് കൊണ്ടുപോകുന്ന രംഗവും നമ്മൾ കണ്ടു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മോദിയെ തളയ്ക്കാൻ, മോദിയെ തൂത്തുപാരാൻ, മോദിയെ ആട്ടിപ്പായിക്കാൻ DK ശിവകുമാറാണ് ഇറങ്ങിയിരിക്കുന്നത്. കന്നഡ സിംഹം, കന്നഡ മന്നൻ, ഏത് വിധത്തിൽ വേണമെങ്കിലും അദ്ദേഹത്തെ വാഴ്ത്താം കോൺഗ്രസ്സുകാർക്ക്. ഇങ്ങനെയും ഒരു കോൺഗ്രസ്സുകാരനോ എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കി. അത്ര കരുത്താണ് DK ശിവകുമാറിന്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന നേതാവ്. സിദ്ധരാമയ്യ മറ്റൊരു തലത്തിൽ കരുത്തനാണ്. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം വളരെ ജനകീയനാണ്. ജനങ്ങളുടെ ഇടയിൽ ജനകീയനായി നിന്നുകൊണ്ട് സിദ്ധരാമയ്യ പ്രവർത്തിക്കുന്നു. ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര അടക്കമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. ഇനി മോദി ഇത്തിരി പുളിക്കും കർണാടകയിലെ മുന്തിരി കഴിക്കാൻ. അല്ലെങ്കിൽ മുന്തിരി പുളിപ്പാണ്, കന്നഡ മുന്തിരി പുളിപ്പാണെന്ന് പറഞ്ഞ് മോദിക്ക് തുപ്പിക്കളയേണ്ടി വരും.